ഓൾറെഡി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീമിൻ്റെ പ്രോസ്പെക്ടസ് ഫൈനലി വന്നിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ ഒരു ഗവൺമെൻറ് സീറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു മെറിറ്റ് സീറ്റ് ആഗ്രഹിക്കുന്ന ഏതൊരു ആർക്കിടെക്ചർ ആസ്പെരൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കീമിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഏതൊരു ആർക്കിടെക്ചർ ആസ്പിരൻ്റിനും കേരളത്തിൽ എൻ ഐ ടി കാലക്കിറ്റ് ചോദിച്ച് ബാക്കി ഏത് കോളേജിൽ മെറിറ്റ് സീറ്റ് വേണമെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒന്ന് നാറ്റ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നാറ്റ ക്വാളിഫൈ ചെയ്യുക ആൻഡ് രണ്ട് കീം ബി ആർക്കിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം എന്തൊക്കെയാണ് കീം പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകൾ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നോക്കുന്നുണ്ടായിരിക്കുക രജിസ്ട്രേഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഹലോ എവരി വൺ ദിസ് ഈസ് സുരേഷ് യോബി തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആൻഡ് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ വീഡിയോ നോക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കീമിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് കമ്മീഷണർ ഓഫ് ഫോർ എൻട്രൻസ് എക്സാംസിൻ്റെ ആയിട്ടുള്ള വെബ്സൈറ്റിലാണ് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അഡ്രസ് ഒക്കെ ഞാൻ ജസ്റ്റ് നോക്കി വെക്കുക സി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ ഡോട്ട് ഐ എൻ സ്ലാ സി ഇതാണ് ഇതും നാറ്റഡ് വെബ്സൈറ്റും ആയിരിക്കും ആർക്കിടെക്ചർ ആസ്പിറൻസിന് ഇനി നിങ്ങളുടെ എന്താ പറയുന്നത് അടുത്ത നാല് മാസത്തേക്ക് നിങ്ങൾ നോക്കാൻ പോകുന്ന വെബ്സൈറ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഇതായിരിക്കണം ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഓക്കെ ഈ പേജ് വളരെ സൂക്ഷിച്ച് നോക്കുക കാരണം ഇതിൻ്റെ ഒബ്ബിയസ്ലി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ടാബുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ പ്രോസ്പെക്ടസ് മുതൽ ഈവൻ എന്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിലും കീം എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിലും എല്ലാം വരുന്നുണ്ടായിരിക്കും ഇവിടെ തന്നെയായിരിക്കും നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരും എഫ് എ ക്യൂസിൽ ഒരുപാട് ഫ്രീക്വൻറ്റ്ലി ആസ് ക്വസ്റ്റൻസിൽ ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങളുടെ ആൻസർ ആയിരിക്കും അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ ഹൗ ടു പേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഏത് കോളേജിൽ ഏത് റാങ്ക് വരെയാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് വരെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ആയിരിക്കും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാബാണ് ശ്രദ്ധിച്ച് വെക്കുക ഇനി നമ്മൾ പ്രോസ്പെക്ടസിലേക്കാണ് പോകുന്നത് പ്രോസ്പെക്ടസ് വളരെ വലുതാണ് ബട്ട് എന്നാലും തിങ്കിൻ്റെ ടീം ഇപ്പം അതിനെ കംപ്രസ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഭയങ്കര ചെറിയൊരു ഇതാക്കിയിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രോസ്പെക്ടസിൽ നോക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ബേസിക്കലി പ്രോസ്പെക്ടസ് ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഓക്കെ ഇപ്പം എന്ന് പറയുമ്പോൾ മെഡിസിൻ ഉണ്ട് ആർക്കിടെക്ചർ ഉണ്ട് ഫോറസ്ട്രി വെറ്റിനറി ഫിഷറീസ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സസ് അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആർക്കിടെക്ചർ ആക്സ്പിരിൻസ് ശ്രദ്ധിക്കേണ്ടത് കീമിന് ആർക്കിടെക്ചറിന് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് എക്സാം ഇല്ല ബി ആർക്കിന് വേണ്ടി ഇപ്പം കീം എഞ്ചിനീയറിങ്ങിന് വേണ്ടി എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട് അല്ലേ പക്ഷേ ആർക്കിടെക്ചറിന് വേണ്ടി ഒരു എൻട്രൻസ് എക്സാം ഇല്ല അപ്പം നിങ്ങൾ ഏത് എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഈസ് വെരി സിമ്പിൾ ഇറ്റ് ഈസ് നാറ്റാ ട്വൻറ്റി ട്വൻറ്റി ഫോർ നാറ്റ ട്വൻ്റി ട്വൻറ്റി ഫോർ നാറ്റാ ട്വൻറ്റി ട്വൻ്റി ഫോർ ഓക്കെ അപ്പോൾ അതിന് കൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിലേക്ക് പോകാം ഏറ്റവും ആദ്യം തന്നെ എന്ന് തൊട്ടാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് തൊട്ട് തന്നെയാണ് ഓക്കെ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി ഇന്ന് മുതൽ വെനസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് സെവൻറ്റീൻ ആണ് സെവൻറ്റീൻ ഏപ്രിൽ ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെ സെവൻറ്റീൻ വരുന്ന ഒരിക്കലും പോകരുത് കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസും ഈ ട്വൽത്ത്ക്ക് പാസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ശ്രമിക്കും വെബ്സൈറ്റ് ക്രാഷ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടം മരുന്ന് എത്തിക്കാതെ ഒരു പത്താം തീയതിയോ പന്ത്രണ്ടാം തീയതിയോ ഉള്ളു തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തീർക്കുക അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പല പല ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ട്വൻറ്റി ഫോർത്തിനാണ് ഓക്കെ അപ്പം ആർക്കിടെക്ചർ ആസ്പിരിയൻസിന് ഇപ്പം എൻട്രൻസ് എക്സാംസിന്റെ ഡേറ്റോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സോറി ഞാൻ ഞാനിതിൽ ഒന്ന് മാറ്റി കളഞ്ഞോട്ടെ യെസ് അടുത്ത നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇതിൽ എലിജിബിലിറ്റി ആണ് ഓക്കെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി അതായത് കീം ബി ആർക്കിന് എനിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഞാൻ എലിജിബിൾ ആണോ അല്ലെ ഏത് ഏത് കാറ്റഗറിയിലാണ് ഞാൻ എലിജിബിൾ ആകുന്നത് എന്നുള്ളതാണ് നോക്കേ അപ്പം അതിലേറ്റവും ആദ്യം തന്നെ കേരളൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ആണ് ഓക്കെ അപ്പം ആർക്കാണോ ആരാണോ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കേരള ബോൺ ഇൻ കേരള സോറി പ്ലേസ് ഓഫ് ബർത്ത് ബോൺ ഇൻ കേരള ആയിട്ടുണ്ടെങ്കിൽ പാരൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കാൻഡിഡേറ്റ് നിങ്ങളാണെങ്കിലും സ്റ്റുഡൻറ്റ്സ് ആണെങ്കിലും ബോൺ ഇൻ കേരള ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലോ അങ്ങനത്തെ ഒരു ആറ് ഡോക്യുമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഈ ആറ് ഡോക്യൂമെന്റിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈവൻ ചിലപ്പം പാരൻസ് പുറത്ത് ജനിച്ചിട്ട് നിങ്ങൾ കേരളത്തിൽ ജനിച്ചതാവാം അല്ലെങ്കിൽ പാരൻസ് കേരളത്തിൽ ജനിച്ച് നിങ്ങൾ ചിലപ്പോൾ പുറത്ത് സ്റ്റുഡൻറ്സ് ചിലപ്പോൾ പുറത്ത് ജനിച്ചതാവാം എന്ത് കാറ്റഗറി ആണെങ്കിലും ആറ് സർട്ടിഫിക്കറ്റ്സിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരലൈറ്റ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് ഓക്കെ രണ്ടാമത്തെ കാറ്റഗറി ഈസ് നോൺ കേരളലൈറ്റ് കാറ്റഗറി നമ്പർ വൺ അപ്പം സ്റ്റുഡൻസ് ഹു ആസ് അഡർ ഗോൺ ക്വാളിഫൈങ് കോഴ്സ് ഇൻ കേരള ആൻഡ് സൺ ഓർ ഡോർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർവീസസ് ഡിഫൻസ് സർവീസസിൻ്റെയൊക്കെ സൺ ഓർ ഡോട്ടർ ഒക്കെ ആണെങ്കിലാണ് അവർ എലിജിബിൾ ആവുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ക്രൈറ്റീരിയാസ് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്ക് നോൺ കേരളലൈറ്റ് കാറ്റഗറി വൺ നോൺ കേരളലൈറ്റ് കാറ്റഗറി ടു ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വൈഡ് കാറ്റഗറി ഇറ്റ് ഈസ് ഫോർ എവറി വൺ who does not belong to the keralaite or non keralaite one category so any student who is outside kerala who wants to get in a seat in architecture in kerala they can apply through the <clears throat> non keralaite category 2 please note non keralaite category 2 students or aspirants will only get seats when there is no keralaite or no non keralaite category 1 student left okay. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നെയ്റ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ആറ് സർട്ടിഫിക്കറ്റ്സ് ആണ് നെയ്റ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് കീം പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് സ്റ്റുഡൻറ്റിൻ്റെ തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കാൻഡിഡേറ്റിൻ്റെ അതിലും പ്ലേസ് ഓഫ് ബർത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പം എല്ലാ ഡോക്യുമെന്റിലും ഈ കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റിലും പ്ലേസ് ഓഫ് ബർത്ത് ഇൻ കേരള ആവണം എന്നുള്ളത് വളരെ കോമൺ ആണ് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക പ്ലേസ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് എല്ലാത്തിലും ഉണ്ട് പ്ലേസ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇല്ലാതെ യാതൊരു ഇല്ല ഓക്കെ ആരുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പ്ലേസ് ഓഫ് ബർത്ത് ഹാസ് ടു ബി ഇൻ കേരള ഓക്കെ നിങ്ങൾക്ക് എന്ത് കൊസ്റ്റ്യൻസ് ഡൗട്ട്സ് ക്വറീസ് എല്ലാം ഉണ്ടെങ്കിലും ലൈഫ് ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാനത് ലാസ്റ്റിൽ അഡ്രസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് വൺ എസ് എസ് എൽ സി കാൻഡിഡേറ്റിൻ്റെ തന്നെ എസ് എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പ്ലേസ് ഓഫ് ബർത്ത് കാണിക്കണം അല്ലെങ്കിൽ പാരൻസിൻ്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഓക്കെ ആണ് എഗയിൻ പ്ലേസ് ഓഫ് ബർത്ത് അതിൽ വിസിബിൾ വിസിബിൾ ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ എഗെയിൻ പ്ലേസ് ഓഫ് ബർത്ത് വിസിബിൾ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എവിടെയാണോ നമ്മൾ സ്റ്റുഡൻറ്റ് റിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താലും മതി ഷോയിങ് ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ കാൻഡേറ്റിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പാരൻസിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല സോറി പ്ലേസ് ഓഫ് ബർത്ത് കേരളമാണെന്ന് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ഓർ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് എഗൻ കേരളയാണെന്ന് കാൻഡിഡേറ്റ് ഓർ പാരൻസ് ആർ ബോൺ ഇൻ കേരള എന്നുള്ളത് കിട്ടുകയാണെങ്കിൽ അതും ഓക്കെയാണ് അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം വേറൊരു കേസ് വരുന്നത് ഇപ്പം ഓക്കെ വേറൊരു കേസ് ഇതിൽ വരുന്നത് ലാസ്റ്റ് വൺ വരുന്നത് ദോസ് ഹു ബിലോങ് ടു ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് അപ്പോൾ പാരൻസ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കേരള കാഡർ ആണ് പാരന്റ്സിന് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങളും എലിജിബിൾ ആണ് ഈ ആറ് സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസിന് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണ് സ്റ്റുഡൻസിന് കിട്ടുകയാണെങ്കിൽ സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ദേ വിൽ ബി ക്ലാസിഫൈഡ് ആസ് കേരളൈറ്റ് ഐറ്റ് ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് കാറ്റഗറി കേരളൈറ്റ് എന്നുള്ളത് നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് ഓക്കെ ഇനി നോൺ കേരളാറ്റ്സിന് അതുപോലെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇനി അറിയാനുള്ളത് എലിജിബിലിറ്റി ആണ് അല്ലേ കീമിലൂടെ ആർക്കിടെക്ചർ കോഴ്സിന് എലിജിബിൾ ആവണമെങ്കിൽ ഇപ്പോൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആണ് ഓക്കെ നാറ്റ് എഴുതാനുള്ള ക്രൈറ്റീരിയ വേറെയാണ് അതൊന്നും മറക്കരുത് അതുപോലെ തന്നെ ബി ആർക്കിന് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ പറയുന്ന ക്രൈറ്റീരിയ വേറെയാണ് കീം സിഇ പറയുന്ന ക്രൈറ്റീരിയ ഇതാണ് ഓക്കെ അപ്പോൾ ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും കീമിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കീം ബി ആർ കീം ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത് നിങ്ങൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സില് കമ്പൈൻഡായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണം എന്നുള്ളത് മസ്റ്റ് ആണ് ഓക്കെ അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അഗെയിൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് എഗ്രികേറ്റം ഡിപ്ലോമയിൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം ഇത്രയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് പിന്നെ അത് കൂടാതെ തന്നെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നാറ്റയിൽ പറയുന്ന നാറ്റ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്ന മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓർക്കുന്നുണ്ടോന്നറിയില്ല മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാർട്ട് എയിൽ ട്വൻറ്റി മാർക്സ് ഔട്ട് ഓഫ് എയ്റ്റി പാർട്ട് ബിയിൽ തേർട്ടി മാർക്സ് ഔട്ട് ഓഫ് എയ്റ്റി ആൻഡ് പാർട്ട് സിയിൽ സോറി പാർട്ട് സിയിൽ രണ്ട് പാർട്ടേ ഉള്ളുട്ടോ പാർട്ട് എ പാർട്ട് ബി മാത്രമേ ഉള്ളൂ ടോട്ടൽ ആയിട്ട് ടു ഹൺഡ്രഡ് മാർക്സ് തേർട്ടി ഔട്ട് ഓഫ് എയ്റ്റി അല്ലാട്ടോ സോറി തേർട്ടി ഔട്ട് ഓഫ് വൺ ട്വൻറ്റി ഓക്കെ അപ്പോൾ പാർട്ട് എയിൽ ട്വൻറ്റി മാർക്സ് നാറ്റയിൽ പാർട്ട് ബിയിൽ തേർട്ടി മാർക്സ് ആൻഡ് ടോട്ടൽ കമ്പൈൻഡ് സെവൻറ്റി മാർക്സ് ഇതാണ് നമ്മുടെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ ആയിട്ട് നാറ്റ വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കീമിൽ പറഞ്ഞിട്ടുണ്ട് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെയും പിന്നെ ഒന്ന് എന്നാണ് എന്നത്തേക്കുള്ളിലാണ് നാറ്റ ക്വാളിഫൈ ആവേണ്ടത് എന്നുള്ളതാണ് നോക്കിയേ അപ്പോൾ അതിന് ഒരു ആൻസർ കീം പറഞ്ഞിട്ടുണ്ട് തേർട്ടി ഫസ്റ്റ് ആണ് അത് നോക്കാം അപ്പോൾ തേർട്ടി ഫസ്റ്റിനുള്ളിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ് പക്ഷേ അതിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് അതിലേക്ക് നമുക്ക് എത്താം കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ഞാൻ കുറച്ച് താഴേക്കും കൂടെ പോവാം ഓക്കെ ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ് ഇപ്പോൾ ആർക്കിടെക്ചർ ആസ്പിറൻറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്റ്റുഡൻറ്റും ചെയ്യേണ്ടത് കീമിലേക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക കീമിൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ കോഴ്സസ് ആണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ആർക്കിടെക്ചർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആർക്കിടെക്ചർ ടിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ അതില്ലാതെ നമുക്ക് ഒരിക്കലും കേരളത്തിൽ ഒരു മെറിറ്റ് സീറ്റ് കിട്ടില്ല അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ആർക്കിടെക്ചറിൻ്റെ രജിസ്ട്രേഷൻ ഫീ വരുന്നത് സോറി എസ് സി കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ ടു ഫിഫ്റ്റി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നില ആണ് നോക്കി ഓക്കെ അടുത്തത് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ടീമിന് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര വലിയ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഫോർ ഹൺഡ്രഡിലാണ് ടോട്ടൽ മാർക്സ് ഓക്കെ ഫോർ ഹൺഡ്രഡിൽ ഏറ്റവും ഹയസ്റ്റ് കിട്ടുന്ന സ്റ്റുഡൻറ്റ് റാങ്ക് വൺ ആണ് ഓക്കെ ഇനി ഫോർ ഹൺഡ്രഡ് എങ്ങനെയാണ് വരുന്നതാണ് ഡാറ്റ നമ്മൾ എന്തായാലും ഇരുന്നൂറിലാണ് ഓൾറെഡി എഴുതുന്നത് അപ്പോൾ ഇരുന്നൂറിലിപ്പം ലെറ്റർ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൂപ്പറായിട്ട് പഠിച്ച് ഒരു നൂറ്റി എൺപത് മാർക്ക്സ് വാങ്ങിയാണെന്ന് വിചാരിക്കാം ഓക്കെ വൺ എയ്റ്റി പ്ലസ് ഏതൊരു സ്റ്റുഡൻറ്റും ട്വൽത്ത് സ്റ്റാൻഡേർഡിലെ മാർക്ക് ഇപ്പം ലെറ്റ സേ ഫോർ എക്സാമ്പിൾ ടെവൽത്തിൽ കുറച്ചൊക്കെ നമ്മൾ ഉഴപ്പി അപ്പോൾ നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയ്റ്റി ഔട്ട് ഓഫ് ഹൺഡ്രഡാണ് അപ്പോൾ അതിന് ടു ഹൺഡ്രഡിലേക്ക് ആക്കുക ഒരു എയ്റ്റീന് ഹൺഡ്രഡിൽ എയ്റ്റി ആണെങ്കിൽ ടു ഹൺഡ്രഡിൽ അത് വൺ ആണ് ഓക്കെ വൺ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത വൺ എയ്റ്റി പ്ലസ് വൺ സിക്സ്റ്റീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ മുന്നൂറ്റി നാൽപ്പത് ഔട്ട് ഓഫ് നാനൂറ് ഇതാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് വണ് ആയിരിക്കും കീം ബി ആർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ റാങ്ക് വൺ ആയിരിക്കും ഓക്കെ അതിൻ്റെ തൊട്ട് താഴെ ഇപ്പോൾ ത്രീ തേർട്ടി നയൻ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് റാങ്ക് ടു ത്രീ തേർട്ടി എയ്റ്റ് കിട്ടുന്ന ഒരു സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ റാങ്ക് ത്രീ സോ ഓൺ ആൻഡ് സോഫർ ഓക്കെ അപ്പം ഇതാണ് ബേസിക്കലി ഈ ഒരു വലിയൊരു പാരഗ്രാഫിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് നോക്കേ അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പം ടൈ ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് രണ്ട് പേർക്ക് ത്രീ തേർട്ടി ത്രീ തന്നെ പോകുന്നത് അപ്പം എങ്ങനെയാണ് അവർക്ക് ഹയസ്റ്റ് മാർക്ക് കൊടുക്കും എങ്ങനെയാണ് റാങ്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ക്വാളിഫയിങ് എക്സാമിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ മാത്തമാറ്റിക്സിൽ മാർക്ക് എടുക്കും ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ മാത്തമാറ്റിക്കൽ മാർക്കാണ് ഹയസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ ഹയസ്റ്റ് അവർക്കായിരിക്കും ഹയർ റാങ്ക് കൊടുക്കുന്നത് എന്നിട്ടും ടൈവ് വന്നിട്ടുണ്ടെങ്കിൽ ആരാണോ ഓൾഡർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് അവർക്കായിരിക്കും ഹയസ്റ്റ് ഹയർ റാങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ഇത്രയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യമുള്ളത് പിന്നെ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർട്ടി ഫസ്റ്റിനുള്ളിൽ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ക്വാളിഫൈ നാറ്റാ ബിഫോർ തേർട്ടി ഫസ്റ്റ് ഓഫ് ജൂലൈ ജൂലൈ തേർട്ടി ഫസ്റ്റിന് മുന്നെയാണ് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത് വേറെ ഇതിൽ ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല ആ യെസ് ഇതിലാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് വരുന്നത് ഈ ഒരു പോയിന്റിലാണ് സി റാങ്ക് ലിസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് ആൾ വിൽ ബി പ്രിപ്പയർഡ് ബൈ ട്വൻറ്റിയത്ത് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇരുപതാം തീയതി പ്രിപ്പയർ ചെയ്തിട്ട് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ മുപ്പതാം തീയതി ഉള്ളിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടാവില്ല അത് എങ്ങനെ വർക്കാവും സോ വീ വുഡ് അഡ്വൈസ് നമ്മൾ എപ്പോഴും ഒരു ജൂണിലെ ക്വാളിഫൈ ആവുന്നതാണെന്നുള്ളത് അപ്പം ഏപ്രിൽ മെയ് ജൂണിനുള്ളിൽ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ജൂണിനുള്ളിലൊക്കെ നമ്മൾ നാറ്റ എഴുതുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സോ ദാറ്റ് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കീം ബി ആർക്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റും നമ്മുടെ സ്കോറ് അവർ അവർ അപ്ലോഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാനും പറ്റും ഈ ഡേറ്റ് മാറ്റില്ല എന്നല്ല കേട്ടോ ഈ ഡേറ്റ് ചിലപ്പോൾ മാറ്റാൻ മാറ്റാതിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ഏപ്രിൽ ലാസ്റ്റിലോ അല്ലെങ്കിൽ മെയ് ജൂൺ ആ ഒരു ടൈമിലൊക്കെ ഏറ്റം ചെയ്യും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പുതിയ ബാച്ചസ് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള നാറ്റ ക്രാഷ് ബാച്ചസ് ഓൾറെഡി രണ്ട് ബാച്ചസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഓൺലൈൻ ബാച്ചസും ഓഫ്ലൈൻ ബാച്ചസും മാർച്ച് ട്വൻറ്റിയത്തിന് നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു മാർച്ച് ട്വൻ്റി ഫിഫ്ത്തിന് നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്ത ബാച്ച് പുതിയൊരു ക്രാഷ് ബാച്ച് വരുന്നത് എയ്ത്ത് ഏപ്രിലിനാണ് നോക്കി അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എയിത്ത് ഏപ്രിലിൻ്റെ ഓൺലൈൻ ബാച്ചസ് ഉണ്ട് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു മെയ് എയ്ത്ത് വരെ തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് പ്രോഗ്രാമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന പാർട്ട് എ പാർട്ട് ബി രണ്ടും കവർ ചെയ്യാത്തക്ക രീതിയിലുള്ള ഒരു എക്സാം ഒരു ക്രാഷ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് എഴുതിയതിന് ശേഷം ഒരു മെയ് എയ്ത്തിനൊക്കെ ശേഷമായിട്ടുള്ള ഡേറ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഡേറ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഡിലേ ആയിട്ടൊന്നും ഡേറ്റ് സെലക്ട് ചെയ്യരുത് ഇനി കുറേ സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി സാറെ ഏപ്രിലിൽ സെലക്ട് ചെയ്ത് പോയി ഇനി എങ്ങനെ ചെയ്യാം അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് അങ്ങനത്തെ സ്റ്റുഡൻസിനുള്ളത് ഒന്ന് നാറ്റ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഒരു മെയിൽ റിക്വസ്റ്റ് ആയിട്ട് അയക്കുക ഡി എൽ മാഡം റെസ്പെക്റ്റഡ് സെറും മാഡം ക്യാൻ ബി പ്ലീസ് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ എക്സാം ഡേറ്റ്സ് ഡേയ്റ്റ്സിനൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ റിക്വസ്റ്റ് ചെയ്ത് അയക്കുക അവർ ചെയ്യണമെന്നില്ല ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് അയക്കുക രജിസ്ട്രേഷൻ നമ്പർ ഇത്രയാണ് പേരിന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കേ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ചിലപ്പം നാറ്റോ ഒരു കറക്ഷനിൻ്റെ കൊണ്ടുവന്നേക്കാം മാർച്ച് ലാസ്റ്റിലോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോ ഒക്കെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ എക്സാം ഡേറ്റ്സ് നമുക്ക് എഡിറ്റ് ഒരു ഓപ്ഷൻ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആക്കിയിട്ടൊക്കെ വെക്കാം നോക്കേ അപ്പം റാങ്ക് ലിസ്റ്റ് വരുന്നത് ട്വൻറ്റി എത്തിനാണെന്നാണ് ട്വൻറ്റി എത്ത് ജൂലൈയിൽ വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്തത് സി നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള പ്രോസ്പെക്ടസ് ആണ് ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഈ ഓർഡർ അല്ല ശരിക്കും ഉണ്ട് ഓർഡർ ഇതാണ് പക്ഷേ ഈ പേജിസല്ലേ ഇടയിൽ കുറേ പേജൻസ് ആവശ്യമില്ലൊക്കെ നിങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് തിങ്കിന്റെ ബാക്ക് ആൻഡ് ടീം എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് കോളേജസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കോളേജസ് ഇപ്പം കോളേജസ് എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജസ് ആർക്കിടെക്ചറിന് വേണ്ടി മൂന്ന് കോളേജസ് ആണല്ലേ സി ടി ട്രിവാൻഡ്രം ജി സി തൃശ്ശൂർ ആർ ഐ ടി കോട്ടെ ഓക്കെ ജി സി തൃശ്ശൂർ സിഇ ടി ട്രിവാൻഡ്രം ആൻഡ് ആർ ഐ ടി കോട്ടയം ഓക്കെ അത് നോക്കണമെങ്കിൽ എ ആർ നോക്കിയാൽ മതി ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ എ ആർ ഫോർട്ടി സീറ്റ്സ് എല്ലാ ഗവൺമെൻറ് കോളേജസിലും മൂന്നെണ്ണത്തിലും ഫോർട്ടി സീറ്റ്സ് വെച്ചിട്ടാണ് അപ്പം സിഇ ടി ആണെങ്കിലും എഗെയിൻ സോറി തെറ്റിയ എ ഇയിൽ പോയി മാർക്ക് ചെയ്തു ഓക്കെ എ ആർ ഫോർട്ടിയാണ് അതുപോലെ തന്നെ എ ആർ ഇവിടെ ഫോർട്ടിയാണ് ഓക്കെ അപ്പോൾ ഫോർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഫോർട്ടി ദാറ്റ് ഇസ് വൺ ട്വൻറ്റി സീറ്റ്സാണ് ഗവൺമെൻറ് കോളേജസിനായിട്ട് ആർക്കിടെക്ചറിന് വേണ്ടിയുള്ളത് അതുപോലെ തന്നെ കൊല്ല ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എയ്ഡഡ് കോളേജസിൽ എയ്ഡഡ് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റി സീറ്റ്സ് ആണ് അപ്പം എയ്റ്റി പ്ലസ് വൺ ട്വൻറ്റി ദാറ്റ് ഈസ് ടു ഹൺഡ്രഡ് സീറ്റ്സ് ഗവൺമെൻറ് പ്ലസ് എയ്ഡഡിന് ആർക്കിടെക്ചറിനുള്ളത് ഇത്രയും സീറ്റുകളാണ് നോക്കേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇനി ഇത് നോക്കാം കണ്ടുപിടിക്കാം ഇതിൽ എ ആർ ചെക്ക് ചെയ്താൽ മതി ഓക്കെ ഇനിയും കോളേജസ് ഉണ്ട് ഇപ്പൊ നമ്മൾ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോളേജസ് ദാ ഇവിടെ അൽസലാമ ഉണ്ട് എ പി ജെ ഉണ്ട് എ ആർ ഫോർട്ടി എ ആർ എയ്റ്റി ഇത്ര സീറ്റ്സ് ആണെന്നാണ് ഓക്കെ ഇത് യൂണിവേഴ്സിറ്റി ആണ് എഴുതിയിരിക്കുന്നത് കാലിക്കറ്റ് എം ജി കെ ടി യു ഓക്കെ ഇവിടെ ഒരുപാട് കോളേജസ് ഉണ്ട് അവണി ദേവകി അമ്മാസ് അങ്ങനെ ഒരുപാട് കോളേജസ് ഉണ്ട് ഓക്കെ അപ്പം ഈ കോളേജസിന്റെ എല്ലാം ലിസ്റ്റ് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം തേർട്ടി കോളേജസ് ആണ് ഉള്ളത് ട്വൻ്റി സിക്സ് സെൽഫ് ഫിനാൻസിങ് അഥവാ പ്രൈവറ്റ് കോളേജസും അതുപോലെ തന്നെ മൂന്ന് ഗവൺമെൻറ് കോളേജസും ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജും ഇത്രയും മുപ്പത് ആണല്ലേ അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കിടെക്ചറിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇനി സീറ്റ്സ് കൂടാം കുറയാം അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജസിന് പുതിയതായിട്ട് അക്രഡിറ്റേഷൻ കിട്ടാം ചില കോളേജസിൻ്റെ അക്രഡിറ്റേഷൻ എടുത്ത് കളയാം അതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിനൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റെഗുലർ ആയിട്ട് നിങ്ങൾ ടീമിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് അപ്ഡേറ്റ് ചെയ്തു വരാം അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ഞാൻ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം ഏറ്റവും ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്തിടാം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ ഈസ് എയ്ത്ത് ഏപ്രിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് കാരണം തിങ്കിൻ്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്ത്ത് ഏപ്രിലിനാണ് നെക്സ്റ്റ് സെവൻറ്റീൻത്ത് ഏപ്രിലാണ് സെവൻറ്റീൻത്ത് ഏപ്രിലിനാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെവൻറ്റീൻത്ത് ഏപ്രിലാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ട്വൻറ്റി ഫോർത്ത് ഏപ്രിലാണ് പിന്നെ കോളേജസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു നാറ്റ ക്വാളിഫൈ ആവാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈക്കുള്ളിലാണ് കീം ബി ആർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറയുന്നത് ട്വൻറ്റി എത്ത് ജൂലൈക്ക് മുന്നേയാണ് അപ്പോൾ പ്രിഫറബ്ലി ജൂൺ ജൂ ജൂണിൽ തന്നെ മെയ് ജൂണിൽ തന്നെ ക്വാളിഫൈ ആവാനുള്ളൊരു ശ്രമം നടത്തുക അതുപോലെ തന്നെ ഏജിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു മാക്സിമം ഏജ് ലിമിറ്റ് ഒന്നുമില്ല കീം ബി ആർക്കിനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവൻ നാറ്റയാണെങ്കിലൊക്കെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വരുവാണെങ്കിൽ പോയി എക്സാം എഴുതാവുന്നതാണ് അവർ എലിജിബിൾ ആണ് ഓക്കെ പിന്നെ ലാറ്ററൽ എൻട്രി ഒന്നും അവർ പെർമിറ്റ് ചെയ്യില്ല ആർക്കിടെക്ചറിൻ്റെ ലാറ്ററൽ എൻട്രി ഒന്നും പെർമിറ്റ് ഇല്ല ഈ വർഷം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരിക്കലും കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ലാറ്ററൽ എൻട്രി ഒന്നും പെർമിറ്റ് ചെയ്യാറില്ല പിന്നെ ഈവൻ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും നമുക്കൊരു മെറിറ്റ് സ്കോ മെറിറ്റ് സീറ്റ് കിട്ടണമെങ്കിൽ നാറ്റയിൽ ക്വാളിഫയിങ് സ്കോർ വാങ്ങേണ്ടതാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാറ്റയുടെ ക്വാളിഫയിങ് മാർക്സ് വരുന്നത് ട്വൻറ്റി മാർക്സ് ഇൻ പാർട്ട് എ തേർട്ടി മാർക്സ് പാർട്ട് ബി അതുപോലെ തന്നെ സെവൻറ്റി മാർക്സ് ടോട്ടൽ ഇതാണ് നാറ്റയുടെ ക്വാളിഫയങ് മാർക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക്സ് സെവൻറ്റി മാർക്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇടും നമ്മൾ സൈഡിൽ കൊടുത്ത് നടന്നു പോയാലൊക്കെ അവർ വിളിച്ചുകൊണ്ട് വന്നിട്ട് എഴുപത് മാർക്ക് തരും അതുകൊണ്ട് ദൈവം പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് എഴുതണം മൂന്ന് പ്രാവശ്യം എല്ലാവർക്കും എഴുതാം മൂന്ന് പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് പ്രാവശ്യം തന്നെ എഴുതുന്നതാണ് ഞാൻ പറയാം ഇൻഡക്സ് കോറിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു മുപ്പത് കോളേജസിൽ അപ്രോക്സിമേറ്റ്ലി വൺ സിക്സ് വൺ സീറോ സീറ്റ്സ് ആണ് ഉള്ളത് ഓക്കെ നെഗറ്റിവിറ്റിയുടെ കാര്യവും ഞാൻ പറഞ്ഞു ഇനി വേറെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് ജീറോ എയ്റ്റ് സിക്സ് ട്രിപ്പിൾ വൺ നയൻ ഡബിൾ ത്രീ എന്ന നമ്പറിലേക്ക് ആൻഡ് ഓക്കെ നാറ്റ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല നാറ്റാ രജിസ്ട്രേഷൻ ആസ് ഓഫ് നൗ ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ജൂലൈ വരെയാണ് നാറ്റ എക്സാംസ് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ആറാം തീയതി മുതൽ ജൂലൈ ലാസ്റ്റ് വരെയുള്ള എല്ലാ വീക്കെൻഡിലും സാറ്റർഡേസിലും സൺഡേസിലും മോർണിംഗ് ഹാഫും ഈവനിംഗ് ഹാഫും എക്സാംസ് ഉണ്ടായിരിക്കും രണ്ട് സെഷൻസ് ആയിട്ട് എക്സാംസ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇഷ്ടംപോലെ എക്സാംസ് ഉണ്ട് പക്ഷേ ലാസ്റ്റ് ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല വേറൊരു ക്വസ്റ്റൻ ഡസ് നാട്ട് ടേക്ക് ബോത്ത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു മാർക്ക് സ്റ്റേറ്റ് സിലബസ് എൻ്റെ ആയിട്ട് ഫോർ സിക്സ് മറിയം ഹന യെസ് മറിയം ഹന പേര് എനിക്ക് ഭയങ്കര ആണ് യെസ് കൊല്ലം ക്രാഷ് ബാച്ചിലെ ആണ് അതെ നമുക്ക് ആറ് സബ്ജക്ട്സും ട്വൽത്ത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സിലബസിലെ ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലെവൻതിൻ്റെയും ട്വൽത്തിൻ്റെയും മാർക്ക്സ് കമ്പൈൻ ചെയ്തിട്ടാണ് അവർ എടുക്കുന്നുണ്ടായിരിക്കുന്നത് മറിച്ച് സി ബി എസ് സിയ്ക്കാണെങ്കിൽ ട്വൽത്തിൻ്റെ മാത്രമാണ് എടുക്കുന്നത് ഓക്കെ സോ ഐ തിങ്ക് ഐ ഹാവ് ക്ലിയേർഡ് മോസ്റ്റ് ഓഫ് ദി ഡൗട്ട്സ് സോ തിങ്കിൻ്റെ പുതിയ ബാച്ചസ് വരുന്നത് ഏപ്രിൽ എയ്ത്തിനും ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ബാച്ചസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പെർട്ടിക്കുലർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ അൺ ടിൽ വി സീ ഇൻ ദി നെക്സ്റ്റ് സെഷൻ എവ്രി വൺ താങ്ക് യു എവറി വൺ ആൻഡ് ഓൾസോ ഫ്രം ദി ബാക്ക് ആൻഡ് ടീം ഓഫ് തിങ്ക് താങ്ക് യു